പ്രിയമുള്ളവരെ നമസ്കാരം എൻ്റെ പേര് പ്രസന്ന ഞാൻ പാലക്കാട് ജില്ലയിലെ ആമിയൂർ എ എം എൽ പി സ്കൂളിൽ പ്രധാനാധ്യാപികയായി ജോലി ചെയ്യുന്നു കഥ കേൾക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കഥകൾ നമ്മെ വികാരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു ചിരിച്ചും കരഞ്ഞും കലഹിച്ചും കഥയിലെ അനുഭവങ്ങൾ നമ്മുടേതായി മാറുന്നു ഇന്ന് നമുക്ക് രസകരമായൊരു കഥയാവും മമ്മതക്കായുടെ പൊടിക്കൈയ്യെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ നമുക്ക് രസകരമായ ആ കഥയിലേക്ക് വരാം ഇപ്പം നമ്മുടെ സ്കൂളിൽ മുസ്തഫ ആദർശ് അസ്ലം എല്ലാവരും നല്ല കുസൃതികളും സൂത്രങ്ങളും ഒക്കെ ഉള്ള കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ കുസൃതികളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് അതൊക്കെ ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു കുസൃതികളില്ലെങ്കിൽ നിങ്ങൾ മുതിർന്നവരെ പോലെ ആയിപ്പോയില്ലേ അപ്പോൾ ഏതായാലും മുപ്പത് വർഷം മുൻപ് നടന്നൊരനുഭവ കഥയാണ് മാഹി എന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോടിനും കണ്ണൂരിനും ഒരു സ്ഥലമാണ് മാഹി ഈ മാഹി ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ് മുൻപ് ഫ്രഞ്ചിൻ്റെ അധീനതയിലായിരുന്നു ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി എങ്കിലും അവിടെ ഉള്ളവരൊക്കെ ഫ്രഞ്ച് പൗരന്മാരും അധികവും ഫ്രഞ്ച് പൗരന്മാരും ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നവരുമാണ് മുപ്പത് വർഷം മുൻപ് ഒരു ഹൈസ്കൂള് നൂറ് കുട്ടികളോളം പഠിക്കുന്ന ഒരു ഹൈസ്കൂളിലേക്ക് നമ്മുടെ ഉത്തമ ഉത്തമമ്മാഷ് പഠിപ്പിക്കാനായിട്ടൊരു അധ്യാപകനായിട്ട് എത്തിച്ചേരുകയാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ കൊപ്പ സ്കൂളിലൊക്കെ ആയിരത്തോളം കുട്ടികളും പിന്നെ സ്കൂളിൽ ടിവിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ ഉള്ളൊരവസ്ഥയാണ് അന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഹൈസ്കൂൾ ആകെ നൂറ് കുട്ടികളാണെന്ന് ആകെ നൂറ് കുട്ടികളെ പഠിക്കുന്നുള്ളൂ ഫ്രഞ്ച് ഭാഷയ്ക്കാണ് ആ സ്കൂളിൽ പ്രാധാന്യം മലയാള ഭാഷ മലയാളം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും മലയാള ഭാഷയ്ക്ക് അത്രയധികം പ്രാധാന്യമൊന്നുമില്ല അപ്പം ഈ ഉത്തമം മാഷ് ഉത്തമം മാഷ് പേര് കേട്ടാൽ തന്നെ നമ്മൾ ഉത്തമൻ എന്ന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആൾക്കാണ് നമ്മൾ ഉത്തമൻ എന്ന് പറയുക ഉത്തമം മാഷ് ഈ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് മാഷു സ്കൂളിലെത്തിയത് മാഷു സ്കൂളിലെത്തി എട്ടാം ക്ലാസ്സിലെത്തി കുട്ടികളെയൊക്കെ നോക്കി അപ്പോൾ അവിടെ ഒരു മുഹമ്മദ് അലി ഭാഷ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ഈ എട്ടാം ക്ലാസ്സിലെത്തിയിട്ട് അവന് നേരം പോലെ മലയാളം എഴുതാനോ വായിക്കാനോ ഒന്നും അറിയുന്നില്ല മാഷ്ക്ക് എന്തായാലും നല്ല മാഷേനെ ഒരു മാഷൻ കൂടിയാണ് മാഷ് എന്ത് വിചാരിച്ചു എന്തായാലും ഈ കുട്ടീനെ മലയാള ഭാഷ നന്നായി പഠിപ്പിച്ച് നന്നായിട്ട് വായിക്കാനൊക്കെ അറിയണം പഠിപ്പിക്കണം എന്നൊരു വാശിയോടുകൂടി മാഷ് തീരുമാനമെടുത്തു മാഷ് അതിനുവേണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു എല്ലാ ദിവസവും അടുത്ത് വിളിച്ച് പഴയ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകമുണ്ട് തറയും പറയും വലയും ഒക്കെ ഉള്ള നല്ല രസകരമായ ചിത്രങ്ങളൊക്കെ ഉള്ളൊരു പാഠപുസ്തകമുണ്ട് അതിന്ന് ഒന്ന് ആദ്യം മുതൽ മാഷ് ഓരോ അക്ഷരങ്ങളായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി ദിവസവും അവനെ കുറേ നേരം അടുത്ത് വിളിക്കും ഹോംവർക്ക് കൊടുക്കും മാഷ് വീട്ടിൽ പോയാലും മാഷ്ക്ക് തന്നെ ചിന്തയുള്ളൂ എന്താണ് അവനിപ്പോൾ നാളെ അവനൊരു വർക്ക് കൊടുക്കുക എങ്ങനെ തലയിൽ ഇത് തലയിഴുത്ത് അതൊക്കെ മാഷ്ക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്നാൽ നമ്മുടെ മുഹമ്മദ് ലിബാഷിനും അല്ല കൂട്ടമുണ്ടോ അവൻ ഇതിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാണ്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ആവാറായി മാഷ് നല്ലപോലെ അങ്ങനെ കഷ്ടപ്പെട്ട് ഇവനെ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം മാഷ് രാവിലെ ക്ലാസ്സിലെത്തി എല്ലാ കുട്ടികളും പാഠപുസ്തകം എടുത്തു എടുക്കാൻ പറഞ്ഞു മലയാളം വായിക്കാൻ തുടങ്ങി ഇവനിങ്ങനെ പുസ്തകം എടുത്ത് ഇങ്ങനെ തപ്പിപ്പിടിച്ചിങ്ങനെ വായിക്കാണ് അക്ഷരങ്ങളൊന്നും കിട്ടണില്ല വാ നാ നീനൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ ഇങ്ങനെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങുകയാണ് മാഷ്ടങ്ങൾ ദേഷ്യം വന്നു എത്ര ദിവസമായി ഇവന് വേണ്ടി പുസ്തകമൊക്കെ എടുത്ത് മാഷിതന്നെ മനസ്സിലിട്ട് ആലോചിച്ച് അവനെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് അവൻ അക്ഷരം അറിയുന്നില്ല വായിക്കണില്ല മാഷിൻ്റെ കയ്യിൽ ഒരു ആ ആ എടുത്തിട്ട് അവൻ്റെ കണം കാര്യം നോക്കി രണ്ടടിയം കിട്ടുകൊടുത്തു അവിടെ എന്ന് പറഞ്ഞു വേഗം നമ്മുടെ മുഹമ്മദ് അലി ഭാഷ അവിടെ ബെഞ്ചിലെ ഒരു ഭാഗത്ത് പോയിരുന്നു മാഷിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നു മാഷി മിണ്ടാതെ കസരയിലിരുന്ന് ബാക്കിയുള്ള കുട്ടികളുടെ നോട്ട് ബുസ് ഇങ്ങനെ നോക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് നമ്മുടെ ലിപാഷ് ബെഞ്ചിൽ മിണ്ടാതൊരു ഭാഗത്ത് കിടക്കണു മാഷ്ക്ക് ആകപ്പാടെ പേടിയായി എന്തപ്പം മിണ്ടാതെ കിടക്കണു മാഷ് വേഗം ഓടി വൻ്റെ അടുത്ത് വന്നു പിന്നെ ഒന്നിങ്ങനെ വിളിച്ചു ലിപാഷേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചതും പിന്നെ അങ്ങനൊരു നീറ്റ് ഗംഭീര നെലോളിയായി ഭയങ്കര അലർച്ചലായി അലർച്ച അടുത്തുള്ള കുട്ടികൾ സ്കൂളിൽ നിന്ന് മാഷ്മാരൊക്കെ വന്നിങ്ങനെ എത്തി നോക്കി ഇങ്ങനെ പകച്ചു നിൽക്കുക മാഷ്കാണെങ്കിൽ ഉത്തമ മാഷ ഹൃദയം അടിക്കാൻ തുടങ്ങി ആകെ ബേജാറായി കഷ്ടത്തിലായില്ലേ മാഷ് ഉത്തരം പറയണ്ടേ ഈ കുട്ടിക്ക് വലുതും പറ്റിയ മാഷ് ആകെ ബേജാറായി മുഖങ്ങനെ വയർത്ത് ഇങ്ങനെ കുളിച്ചു അപ്പോഴാണ് നമ്മുടെ മമ്മതുക്കാ ഓടി വരുന്നത് മമ്മതുക്കാ സ്കൂളിലൊരു പ്യൂണാണ് ധാരാളം അനുഭവങ്ങളും പ്രായമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാഷ് പിന്നെ മമ്മതുക്കത് പരിഹരിക്കും നല്ല പുഞ്ചിരിക്കുന്ന മുഖമാണ് മമ്മൂപ്പിക്കെപ്പോഴും മമ്മതുക്കെ ഓടി വന്നു വെച്ചു എന്താ മാഷെ നിങ്ങളാകെപ്പാടെ എന്തവിടെ പ്രശ്നം അപ്പോൾ മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടോ നിങ്ങൾക്ക് വല്ല കൂട്ടമുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ആ സ്റ്റാഫ് റൂമിൽ പോയിരിക്കും ഈ പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം സമാധാനമായിട്ട് പോകും മാഷേ സമാധാനമായിട്ട് പോയി ഈ മാഷെ അങ്ങനെ നമ്മുടെ ഉത്തമമാഷ് മനസ്സില്ലാ മനസ്സോടെ നല്ല സ്റ്റാഫ് റൂമിലെത്തി കസേരയുടെ ഒരു ഭാഗത്ത് ഇരുന്നു മാഷ മനസ്സ് മുഴുവൻ അങ്ങനെ പുറത്താണ് എന്താ സംഭവിക്കുക എന്നറിയാതെ ഇങ്ങനെ ഇരിക്കയാണ് മാഷ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തുനിന്ന് നമ്മുടെ മമ്മതുക്ക മാഷേനെ ജനലിൽ കൂടെ കയ്യാട്ടി വിളിച്ചു ഇങ്ങോട്ട് വരും ഈ മാഷെ നിങ്ങൾക്ക് നല്ല രസമുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ചങ്കിടുപ്പോടെ നമ്മുടെ ഉത്തമ്മാഷെ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയുമോ അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ഉണ്ട് ആ ക്യാൻറ്റീനിലേക്ക് നമ്മുടെ മുഹമ്മദ് അലി ഭാഷ ഉണ്ട് ഓടുന്നു കൊണ്ടുപിടിച്ച് ഓടുകയാണ് മാഷാകെ അന്തം മുട്ടു ഈ വാടിക്കൊഴഞ്ഞ് ഇങ്ങനെ തളർന്ന് വയ്യാതെ കിടക്കണബന് ഇങ്ങനെ ഇപ്പം നീറ്റ് ഓടി മാഷ്കാക ദിശയായി മാഷ അധ്യാപകനാവാനുള്ള കോഴ്സൊക്കെ പഠിച്ചു വന്ന് എല്ലാം പഠിച്ചു വന്നിട്ട് മാഷിക്ക് കൈകാര്യം ചെയ്യാത്തത് എങ്ങനെ ഇപ്പം ഈ മമ്മതുക്ക കൈകാര്യം ചെയ്ത് മാഷ് ചോദിച്ചു എന്ത് പണിയാ മമ്മതുക്ക നിങ്ങൾ എന്ത് പൊടിക്കയ്യാ മമ്മതുക്ക നിങ്ങൾ ചെയ്ത് മമ്മതുക്ക വേഗം മാഷോട് പറഞ്ഞു മാഷേ ഞാൻ അവൻ്റെ ചെവിട്ടൊരു സ്വകാര്യം പറഞ്ഞുകൊടുത്ത് എടാ ഉച്ചയ്ക്ക് നല്ല മുട്ടക്കറിയാണ് കേട്ടോ വേഗം പൊയ്ക്കോ ചെന്നില്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ കറി വാങ്ങി നിനക്ക് ഒരു ഒരു തുള്ളി പോലും കിട്ട കിട്ടില്ല കേട്ടോ എന്ന് കേട്ടതും അവനോടാ ഓട്ടം കൊണ്ടുപിടിച്ചുള്ള ഓട്ടമാണ് ഹാവു നമ്മുടെ ഉത്തമമാഷ്ക്ക് സമാധാനമായി അതിന് ശേഷം മാഷ് ഒരു കുട്ടിയെ പോലും ആടിച്ചിട്ടില്ല ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരി വരുന്നത് ഞാൻ കാണുന്നുണ്ട് അതുപോലെ ഈ അനുഭവകഥ പോലെ കേരളത്തിലെ നൂറ്റിപ്പത്തോളം അധ്യാപകർ എഴുതിയ കഥകളുടെ ഒരു പുസ്തകമാണ് നമ്മുടെ ഫസ്റ്റിവൽ എന്നിട്ടുള്ള എന്ന പേരിലുള്ളൊരു പുസ്തകം അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ചിരി വരും ചിലപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിക്കും ചിലപ്പോൾ നിങ്ങളിങ്ങനെ എന്ന് വരും ദിവസങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നു വരും ചിലത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് സന്തോഷം നിറയും ഇത്തരം വളരെയധികം നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു പുസ്തകമാണ് ഫസ്റ്റിവൽ എന്ന പുസ്തകം അതിൽ നമ്മുടെ ഫാറൂഖ് മാഷെ മുജീബ് റഹ്മാൻ മാഷെ അതുപോലെ പ്രസീത ടീച്ചർ സരിത ടീച്ചർ മായ ടീച്ചർ സിന്ധു ടീച്ചർ നജാം മാഷെ ഷെരീഫ് മാഷെ ഇവരുടെയൊക്കെ അനുഭവകഥകൾ അതിലുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കണം എന്നുള്ള താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളതിൽ അയക്കിടണം ആർക്കൊക്കെ അത് വായിക്കണം ആർക്കൊക്കെ അത് എത്തിക്കണം എന്ന ടീച്ചറ് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ടീച്ചർ പ്രൊഫൈലിൽ ആ പുസ്തകത്തിന് ഇട്ടത് വളരെയധികം ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം കുട്ടികളായിട്ടുള്ള അനുഭവങ്ങൾ വളരെയധികം ഞങ്ങളെ സ്വാധീനിക്കുന്നത് അത്രയധികം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കൊണ്ടാണ് ഞങ്ങൾ ആ പ്രൊഫൈലത് ഇട്ടത് അപ്പോൾ നമുക്ക് നാളെ വേറൊരു രസകരമായ അനുഭവമായിട്ട് നമുക്ക് ചേരാം എല്ലാവർക്കും ആശംസകൾ